എഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിഷേധം ഇരമ്പുകയാണ്. കണ്ണൂരിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ വീട്ടിലേക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചാണ് നമ്മൾ തത്സമയം കാണുന്നത്. അർജുൻ കല്യാട് അവിടെ നിന്നും ചേരുന്നു. അർജുൻ കല്യാട്, ബി ജെ പിയും കോൺഗ്രസും കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ്. അതോടൊപ്പം ദിവ്യയുടെ വീട്ടിലേക്കുള്ള പ്രതിഷേധവും കടുപ്പിക്കുകയല്ലേ? ഉണ്ടാവുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ പി പി ദിവ്യയുടെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള പ്രതിഷേധ മാർച്ച് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയാണ്. വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ പോലീസ് ബലം പ്രയോഗിച്ച് ഇവിടെ നിന്നും മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പി പി ദിവ്യയുടെ വീട്ടിലേക്ക് അല്പസമയം മുമ്പ് തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരും മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ നേതാവായിട്ടുള്ള വനിതാ നേതാവ് ഈ ബാരിക്കേഡ് മറികടന്ന് ഈ ഇതിനുള്ളിലേക്ക് കടന്നപ്പോൾ പോലീസ് അവരെ പിടിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. മൂന്ന് വനിതാ കോൺഗ്രസ് പ്രവർത്തകരാണ് ഇതിനകത്തേക്ക് ബാരിക്കേഡ് മറികടന്ന് ഇവിടത്തേക്ക് എത്തിയത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ പുരുഷ പോലീസ് ഉദ്യോഗസ്ഥർ ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു എന്നുള്ള ആക്ഷേപം കൂടി കോൺഗ്രസ് പ്രവർത്തകന്മാർ ഉന്നയിക്കുന്നുണ്ട്. ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഇവിടത്തേക്ക് എത്തിയപ്പോഴാണ് ഇപ്പോൾ പോലീസ് നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തക നിലത്ത് വീണിരിക്കുന്നു. അപ്പോൾ ഒരു പോലീസുകാരിയും വീണിട്ടുണ്ട്. മറികടന്നുകൊണ്ട് പോലീസിന്റെ ബാരിക്കേഡ് ലാത്തിയിൽ പിടിച്ചു വലിക്കുന്നു. അങ്ങനെ നാടകീയമായ രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അർജുൻ, കടന്നപ്പോഴാണ് ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ. അതിശക്തമായ പ്രതിഷേധം നടമാടുകയാണ്. വനിതാ പ്രവർത്തകയും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ഉന്തും തള്ളും ഉണ്ടാവുകയും ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുകയാണ്. ആവശ്യത്തിന് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയും നാല് പോലീസുകാരും തമ്മിലുള്ള പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. ആവശ്യത്തിന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ മാർച്ചിന്റെ ഭാഗമായി പോലീസിനെ വിന്യസിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വനിതാ പ്രവർത്തകന്മാർ ഉള്ളിലേക്ക് ബാരിക്കേഡ് മറികടന്ന് ഉള്ളിലേക്ക് എത്തിയപ്പോൾ ഈ പോലീസിന് മതിയായ തോതിൽ സുരക്ഷ ഒരുക്കുന്നതിൽ കഴിയാതെ വരുന്നത്. ഇപ്പോൾ പുരുഷ അതായത് യൂത്ത് കോൺഗ്രസിന്റെ മറ്റ് പ്രവർത്തകർ തമ്മിൽ ഒരു സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ബാരിക്കേഡിന് അപ്പുറത്ത് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വലിയ തോതിലുള്ള പ്രതിഷേധം. ഒരു പോലീസുകാരിക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. വനിതാ പോലീസാണെങ്കിൽ സ്ഥലത്തുമില്ല. പോലീസും തമ്മിൽ പി പി ദിവ്യയുടെ വീടിനകത്താണോ, വീടിന്റെ വളപ്പിൽ കടന്നോ ആ പ്രവർത്തകർ? പോലീസും തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാവുകയും ഇല്ല. പോലീസ് ഏകദേശം ഒരു 500 മീറ്റർ ഇപ്പുറത്ത് ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്നു. ആ ബാരിക്കേഡ് മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് പ്രവർത്തകർ പിടിച്ചുമാറ്റാൻ. വനിതാ പോലീസ് പര്യാപ്തമായ എണ്ണമില്ല എന്നുള്ളത് ഒരു പ്രതിസന്ധി ആകുന്നുണ്ടോ? യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ചു നീക്കുകയാണ്. പോലീസ് നടപടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പി പി ദിവ്യയുടെ വീട്ടിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചുമായി എത്തിയത്. ആദ്യം
ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മൂന്ന് പുരുഷ പോലീസുകാർ ചേർന്നാണ് തടഞ്ഞത്. നേരത്തെ അർജുൻ, ഇപ്പോൾ ആ പ്രതിഷേധിച്ച പ്രവർത്തകയെയും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജീപ്പിലേക്ക് കയറ്റിയിരിക്കുന്നു.